സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച സാമ്പത്തിക ഉപകരണമാണ് ക്രെഡിറ്റ് കാർഡുകൾ. അച്ചടക്കമില്ലായ്മ കൊണ്ടാണ് പലർക്കും ക്രെഡിറ്റ് കാർഡുകൾ തിരിച്ചടിയാകുന്നത്. ഹ്രസ്വകാലത്ത് പലിശയില്ലാതെ ലഭ്യമാകുന്ന വായ്പയാണ് ക്രെഡിറ്റ് കാർഡുകൾ. ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഇളവുകൾ നേടിത്തരുന്നതിൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഒരു അടിയന്തര സാഹചര്യത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളെ പ്രാപ്തരാക്കും. ഇന്നത്തെ കാലത്ത് സാധ്യമായ എല്ലാവരും ഒരു ക്രെഡിറ്റ് കാർഡെങ്കിലും കയ്യിൽ കരുതേണ്ടതുണ്ട്. അതേസമയം മറ്റ് സാമ്പത്തിക ഉപകരണങ്ങൾ പോലെയല്ല ക്രെഡിറ്റ് കാർഡുകൾ. ഇവ ലഭിക്കുക തന്നെ ബുദ്ധിമുട്ടാണ്. ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കൽ കാർഡ് നിരസിക്കപ്പെട്ടാൽ അതൊരു ബ്ലാക്ക് മാർക്ക് കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് സ്കോറും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുകയുള്ളൂ. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ മുടങ്ങിയാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും വലിയ തോതിൽ ബാധിക്കപ്പെടും. അടുത്തത് എലിജിബിലിറ്റി. ഒരു ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന് യോഗ്യതയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ബാങ്കുകൾക്കും കാർഡുകൾക്കും ഇടയിൽ യോഗ്യത മാറും. കാർഡിൻ്റെ യോഗ്യതാ വിവരങ്ങൾ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. ചില കാർഡുകൾ ചില പ്രദേശങ്ങൾക്ക് മാത്രമുള്ളതാകാം. യോഗ്യത പരിശോധിക്കാതെ അപേക്ഷിച്ചാൽ നിരസിക്കപ്പെടും. ഇതൊരു ബ്ലാക്ക് മാർക്കായി മാറും. കടത്തിൻ്റെയും വരുമാനത്തിൻ്റെയും അനുപാതം. നിങ്ങളുടെ കടത്തിൻ്റെയും വരുമാനത്തിൻ്റെയും അനുപാതം എപ്പോഴും താഴ്ന്നിരിക്കുന്നതാകും നല്ലത്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും വായ്പയിലേക്കാണ് പോകുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ക്രെഡിറ്റ് കാർഡുകളും നിങ്ങളുടെ വായ്പയാണ് പരിഗണിക്കുന്നത്. വാർഷിക ഫീസ്. കാർഡിൻ്റെ ഭംഗിയും വാഗ്ദാനങ്ങളും മാത്രം പരിഗണിക്കുമ്പോൾ പലരും മറക്കുന്ന കാര്യമാണ് വാർഷിക ഫീസ്. നിങ്ങൾക്ക് ഒരു നേട്ടവും തരാത്ത ഒന്നാണ് വാർഷിക ഫീസ്. അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാർഡ് മാത്രം തിരഞ്ഞെടുക്കുക. നിലവിൽ വാർഷിക ഫീസ് ഇല്ലാത്ത കാർഡുകളുമുണ്ട്. ഇത്തരം കാർഡുകൾ തിരഞ്ഞെടുക്കുന്നത് നേട്ടമാകും. കാർഡിൻ്റെ ലുക്കിലല്ല കാര്യം. പലിശ. ബാങ്കുകൾക്കനുസരിച്ച് കാർഡുകളുടെ വ്യവസ്ഥകൾ മാറുന്നു. ഇവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാന കാര്യം പലിശയാണ്. കാർഡുകൾ താരതമ്യം ചെയ്ത് കുറഞ്ഞ പലിശയുള്ള കാർഡുകൾ മാത്രം തിരഞ്ഞെടുക്കുക. റിവാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിന്റെ പ്രധാന നേട്ടം റിവാർഡ് പോയിന്റുകളിലാണ്. നിങ്ങളുടെ ചെലവഴിക്കലുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമായി റിവാർഡ് പോയിന്റുകളെ കാണാം. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ വാങ്ങലുകൾ സാധ്യമാകും. അതിനാൽ നല്ല റിവാർഡ് സ്കീമുള്ള കാർഡുകൾ തിരഞ്ഞെടുക്കുക. അടുത്തത് ക്രെഡിറ്റ് ലിമിറ്റ്. വെറുതെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾക്ക് ഉതകുന്നതാകണം. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കാർഡുകൾക്ക് സാധിക്കണം. നിങ്ങളുടെ വരുമാനത്തിന് തുല്യമോ അതിന് മുകളിലോ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള കാർഡുകൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. നിരക്കുകൾ. നിങ്ങളുടെ കാർഡിന് പരോക്ഷ നിരക്കുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. ക്യാഷ് അഡ്വാൻസ് ഫീസ്, ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് പോലുള്ളവ പരിശോധിക്കുക. കസ്റ്റമർ സർവീസ്. ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്, പക്ഷേ ആവശ്യമായ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുൻനിര സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രധാന കാര്യം ഇവിടെയാണ്. നിങ്ങളുടെ സംശയങ്ങൾ യഥാസമയം പരിഹരിക്കാൻ പ്രാപ്തമായ സ്ഥാപനങ്ങളെ പരിഗണിക്കുക. കാർഡുകൾ നഷ്ടമായാൽ തൽക്ഷണം ബ്ലോക്ക് ചെയ്യാൻ ഇത്തരം സർവീസുകൾ ആവശ്യമാണ്. അടുത്തതായി ബാലൻസ് ട്രാൻസ്ഫർ. ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞ പലിശയിൽ ബാലൻസ് ട്രാൻസ്ഫർ വാഗ്ദാനം ചെയ്യുന്ന കാർഡുകൾ പരിഗണിക്കുക. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം നൽകും. കാർഡ് ഫീച്ചർ. ക്യാഷ് ബാക്ക്, ഡിസ്കൗണ്ട് അടക്കം അധികമായി ലഭിക്കുന്ന എന്തും ഉപയോക്താക്കളെ സംബന്ധിച്ച് നേട്ടമാണ്. ചില കാർഡുകൾ ഹോട്ടൽ ടിക്കറ്റ് ബുക്കിംഗ്, വിദേശ ഇടപാടുകൾ തുടങ്ങിയ നിരവധി ഫീച്ചറുകളുമായി വരുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ കാർഡുകൾ തിരഞ്ഞെടുക്കുന്നത് നേട്ടം വർദ്ധിപ്പിക്കും. അവസാനമായി നിബന്ധനകൾ പരിശോധിക്കുക. ഏതൊരു വസ്തുവും സേവനവും പരിഗണിക്കുന്നതിന് മുമ്പ് നിബന്ധനകൾ അറിഞ്ഞിരിക്കണം. ഒരു കാർഡിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം അതിൻ്റെ കൂടെ ലഭിക്കുന്ന പേപ്പറുകൾ പഠിക്കുക എന്നതുതന്നെയാണ്.